ഇന്ന് ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കാനായി പോയപ്പോഴാണ് നമ്മൾ ഗപ്പി ടാങ്ങിനുള്ളിൽ ഒരു കാഴ്ച കണ്ടത്. ഗപ്പി ടാങ്കിനുള്ളിൽ ഒരു തവള ചാടിയിരിക്കുന്നു. ടാങ്കിനുള്ളിൽ തവള അധികം ബഹളങ്ങളൊന്നും സൃഷ്ടിക്കാതെ പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തവളയുടെ അടുത്തുകൂടി ആവട്ടെ, നമ്മുടെ ഗപ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടി നടക്കുകയാണ്. തവള ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് ഇനി ഗപ്പി ടാങ്കിനുള്ളിൽ തവള കയറിയപ്പോൾ ഗപ്പികളെ അകത്താക്കി വയറ് നിറഞ്ഞ് വയ്യാതെ അനങ്ങാതിരിക്കുന്നതാണോ എന്നും അറിയില്ല. മഴ പെയ്തിൽ ഗപ്പി ടാങ്കിനുള്ളിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ സർവ്വസാധാരണയാണ്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ തവളയെ എടുത്ത് ടാങ്കിൽ നിന്നും എടുത്ത് പുറത്ത് കളയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ തവളയെ നമുക്ക് ടാങ്കിൽ നിന്നും പിടിച്ചു മാറ്റാം. തവളയെ നമ്മൾ വെള്ളത്തിനുള്ളിൽ വെച്ച് തന്നെ പതുക്കെ കൈകൊണ്ട് പിടിക്കുവാൻ പോവുകയാണ്. അല്ലാതെ നെറ്റ് ഉപയോഗിച്ച് തവളയെ പിടിച്ചാൽ ഒരുപക്ഷെ അത് പൊങ്ങിച്ചാടി വേറെ ഗപ്പി ടാങ്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി തവളയെ പിടിക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ നെറ്റ് ഉപയോഗിച്ച് തവളയെ കയറ്റിവിട്ടാൽ മതിയാവും. അങ്ങനെ നമ്മൾ തവളയെ ഗപ്പി ടാങ്കിൽ നിന്നും പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഗപ്പി ടാങ്കിൽ തവള വന്ന് വീണിട്ട് ഗപ്പികളെ കഴിച്ചില്ലെങ്കിൽ തവള ഒന്നും കഴിക്കാതെ പോകണ്ടല്ലോ എന്നോർത്ത് തവളയ്ക്ക് കുറച്ച് ആഹാരം കൊടുക്കാനായി വേറൊരു ടാങ്കിലേക്ക് ഇടുകയാണ് ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.